ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൽമാസ് ആണ്. അപ്പോൾ കൽമാസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളൊരു ഉന്നക്കായയുടെ ഒക്കെ ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ ഇത് തയ്യാറാക്കുന്ന ടൈമിൽ കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇഡ്ഡലിയുടെ പാത്രം വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആവിയിൽ വെന്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത്തിരി വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മസാല തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള
അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.